കുടിവെള്ളത്തിന്റെ ഗുണനിലവാര പരിശോധനയ്ക്കായി സ്കൂളുകളിൽ ലാബുകൾ സ്ഥാപിക്കുന്നു. ആദ്യഘട്ടമായി ജില്ലയിൽ സ്ഥാപിക്കുന്നത് 45 ജല ഗുണനിലവാര പരിശോധനാ ലാബുകൾ. സംസ്ഥാനത്ത് ജല ഗുണനിലവാര പരിശോധനാ ലാബുകളുടെ പരിമിതിക്ക് പരിഹാരമേകൽ, കിണറുകൾ ഉൾപ്പെടെയുള്ള ശുദ്ധജല സ്രോതസ്സുകളുടെ വീണ്ടെടുക്കൽ എന്നീ ലക്ഷ്യങ്ങളുമായി വിദ്യാഭ്യാസ വകുപ്പും ഹരിത കേരള മിഷനും ചേർന്നാണ് തിരഞ്ഞെടുത്ത ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ജല ഗുണനിലവാര പരിശോധനാ ലാബുകൾ സ്ഥാപിക്കുന്നത്. ഓരോ പഞ്ചായത്തിലെയും ഓരോ ഹയർ സെക്കൻഡറി സ്കൂളിലും നഗരസഭാ പ്രദേശങ്ങളിൽ ഒന്നിലേറെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലുമായാണ് ലാബുകൾ സ്ഥാപിക്കുക. ഇതിനുവേണ്ടി ചിലവ് വരുന്ന 2 ലക്ഷം രൂപ MLA മാരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ചെലവഴിക്കാനുള്ള അനുമതി ധനകാര്യ വകുപ്പ് നൽകിക്കഴിഞ്ഞു. തിരഞ്ഞെടുത്ത ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ പരിശീലനം സിദ്ധിച്ച കെമിസ്ട്രി അധ്യാപകരുടെ മേൽനോട്ടത്തിൽ വിദ്യാർത്ഥികളായിരിക്കും ജലത്തിന്റെ ഗുണനിലവാര പരിശോധന നടത്തുക. തൃശൂർ ജില്ലയിലും ഇതിനു വേണ്ടിയിട്ടുള്ള ലാബുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഓരോ പഞ്ചായത്തിലും ഒരു ലാബാണ് ഇതിനുവേണ്ടി ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ആരംഭിക്കുവാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. MLA മാരുടെ ആസ്തി വികസന ഫണ്ടായിരിക്കും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. +1 +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ അവരുടെ കെമിസ്ട്രി അധ്യാപകന്റെ മേൽനോട്ടത്തിലാവും ഈ പരിശോധനകൾ സ്കൂളുകളിൽ നടത്തപ്പെടുക. ഇവർക്ക് പ്രത്യേക പരിശീലനം ഹരിത കേരള മിഷൻ നൽകുന്നതായിരിക്കും. ഇതിനു വേണ്ടിയിട്ടുള്ള സർക്കാർ ഉത്തരവുകൾ ഇതിനകം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ 6 മാസത്തെ പ്രവർത്തനങ്ങൾക്കുള്ള പരിശോധനാ സാമഗ്രികൾ പദ്ധതിയുടെ ഭാഗമായി നൽകും. തുടർ പ്രവർത്തനങ്ങൾക്ക് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും PTA കമ്മിറ്റിക്കുമാണ് ചുമതല. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ലാബിന്റെ നിർമ്മാണ ചുമതല നിർവഹിക്കുക. ജലപരിശോധനാ ഫലം പിന്നീട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് മാനേജ്മെന്റ് കേരള പഠനവിധേയമാക്കും. ജില്ലയിൽ 6 നിയോജക മണ്ഡലങ്ങളായി 45 സ്കൂളുകളിലാണ് ആദ്യഘട്ടമായി ലാബുകൾ സ്ഥാപിക്കുന്നത്. മണലൂർ ഗുരുവായൂർ മണ്ഡലങ്ങളിൽ 8 വീതവും, കുന്നംകുളം ചാലക്കുടി മണ്ഡലങ്ങളിൽ 7 വീതവും, ചേലക്കരയിൽ 9, ഒല്ലൂരിൽ 6 ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ് ലാബുകൾ സ്ഥാപിക്കുക. ഇതിനായി തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകൾ സന്ദർശിച്ച് അടങ്കൽ തയ്യാറാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ 3 മാസത്തിനുള്ളിൽ ജല ഗുണനിലവാര പരിശോധനാ ലാബുകൾ പ്രവർത്തനക്ഷമമാക്കാനാണ് ഹരിത കേരള മിഷൻ ലക്ഷ്യമിടുന്നത്. TCV ന്യൂസ്, തൃശൂർ.